ഇന്ന് വത്സലസ് കിച്ചണിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയുടെ റെസിപ്പിയാണ് പറയാൻ പോണ. ഇഡ്ലി മാവിൻ്റെ റെസിപ്പി. അപ്പം ഞാനിവിടെ എടുത്തിരിക്കേണ്ടത് ഇഡ്ലി റൈസ്. ഇഡ്ലി റൈസ് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നത് ഗ്ലാസ്സിലാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് പൊന്നേരി എടുത്തിട്ടുണ്ട്. അതായത് ഇഡ്ലി റൈസ് മൂന്ന് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് നിറച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണ് ഉലുവ, രണ്ട് ടേബിൾ സ്പൂണ് ജൗവരി. ഇത് എല്ലാം കൂടി വെള്ളം ഒഴിച്ച് കുതിർത്തി ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അരി ഉഴുന്നും എല്ലാം കൂടിയിട്ട് 8 മണിക്കൂർ കുതിർത്തി വെച്ചതാണിത്. ഇതിനിയും എല്ലാം ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് കുതിർത്തി വെച്ചിരിക്കുന്നത്. ഉഴുന്ന് സെപ്പറേറ്റ് കുതിർത്തി അരക്കണം എന്നില്ല. അരി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 35-40 മിനിറ്റ് അരയണം. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണിച്ചു തരാം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല അരി. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് മാടിക്കൊടുക്കണം വെള്ളം. ഇതിലിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. മാവ് 30 മിനിറ്റ് കഴിഞ്ഞു ഇട്ടിട്ട് ഏകദേശം അരഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാം. മാവ് റെഡിയായിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് വാങ്ങി വയ്ക്കാം. മാവ് നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് അരച്ചിരിക്കുന്നത്. മാവ് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടിരിക്കും. നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് ജാസ്തി, അതായത് 8-10 hours വെക്കേണ്ടി വരും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് രാവിലെ അരച്ചാലേ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ മാവ് പൊന്തി വരും. അപ്പോൾ ഇത് ഞാൻ നാളെ ഇഡ്ലി ചുടുമ്പോൾ എടുത്ത് കാണിച്ചു തരാം. അരച്ചു വെച്ചിട്ട് 7 മണിക്കൂറായി. മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഇഡ്ലി പറഞ്ഞു കൊടുക്കാം. ഇഡ്ലി തട്ടിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പറഞ്ഞു കൊടുക്കാം. മാവ് നല്ലോണം പൊന്തിയിട്ടുണ്ട്. ഇതൊരു 7 മിനിറ്റ് വേവിച്ചെടുക്കാം. അടുത്ത തട്ടിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇഡ്ലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ലി റെഡിയാവും. ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ലി വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആറിയ ശേഷം പ്ലേറ്റിലാക്കാം. സോഫ്റ്റായിട്ടുള്ള ഇഡ്ലി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ പഞ്ഞി മാതിരി ഉണ്ട് ഇഡ്ലി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. താങ്ക് യു.